എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എപ്പോഴും ആവശ്യമുള്ള രണ്ട് സംഭവങ്ങളാണ് കത്തിയും കത്രിക അല്ലേ. അപ്പോൾ അത് മൂർച്ച കൂട്ടാനായിട്ട് നമ്മുടെ വാഴയിലയും അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള കപ്പ് പിന്നെ നമ്മുടെ അടുത്തുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മൂർച്ച കൂട്ടാൻ പറ്റുമെങ്കിൽ അത് അടിപൊളിയാണല്ലോ. മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ തുരുമ്പ് കളയാനും ഇതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ടിപ്പായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്ക് പെട്ടെന്നെല്ലാം കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ ഈ വീഡിയോ മുഴുവൻ കാണണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ സെറാമിക് കപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ കത്തിയുടെ മുറിച്ച കൂട്ടുന്നതെന്ന് നോക്കാം കേട്ടോ. വളരെ സിമ്പിളാണിത്. ഈ കപ്പിൻ്റെ അടിവശത്ത് കണ്ടോ, ഈ അടിവശത്ത് നമ്മൾ നമ്മുടെ കത്തി എടുത്തിട്ട് മെല്ലെ ഒന്ന് ഉരച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഉരച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കത്തിയുടെ മുറിച്ച കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളുണ്ടല്ലോ ഈ പച്ചക്കറിയോ കറിയണേക്ക തൊട്ട് മുന്നേയായിട്ട് ഈ കപ്പ് ഒന്നെടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നിങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് തുടച്ചു കഴിഞ്ഞാൽ നല്ല മുറിച്ച നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി എല്ലാവരുടെ വീട്ടിലുള്ള മറ്റൊരു സൂത്രം പറയാം കേട്ടോ. നമ്മൾ പണ്ട് തൊട്ട് ചെയ്യണതാണ്, എൻ്റെ അമ്മയൊക്കെ ഞാൻ ചെയ്യണത് കണ്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ സാധാരണ അമ്മി ആട്ടുകല്ല് ഇതൊക്കെ ഉണ്ടല്ലോ, അതുമേ വെച്ചിട്ട് നമ്മുടെ കത്തി നന്നായിട്ട് അങ്ങ് ഉരച്ചു കൊടുത്താൽ നല്ല മൂർച്ച വരും. പക്ഷേ ഇപ്പം അമ്മി ആട്ടുകല്ലൊന്നും ഉണ്ടാവില്ല, എങ്കിലും ഇതുപോലെ നമുക്ക് ഉള്ളിയൊക്കെ ചതയ്ക്കാനുള്ള ചെറിയൊരു ഉരലി ഇപ്പം മിക്ക വീടുകളിലും കാണും. അതൊന്ന് കമത്തിയിട്ടിട്ട് അതിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് ഒന്ന് അങ്ങ് ഉരച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഒന്നാലെ കഴുകിയെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. യാതൊരു ബുദ്ധിമുട്ടില്ല, നല്ല മൂർച്ച കിട്ടും തീർച്ചയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു ടൈല്, ഒരു ചെറിയ പൊട്ടിയ ഒരു ടൈലായാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു കൊച്ചു ടൈൽ വെച്ചിട്ട് നമുക്ക് കത്തിയുടെ മൂർച്ച ഈസി ആയിട്ട് കൂട്ടാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് സെറാമിക് ഗ്ലാസ്സിലും ടൈലിലും അതുപോലെ തന്നെ ഇതേപോലെയുള്ള കൊച്ചുരലിലും വെച്ചിട്ട് ഇങ്ങനെ മൂർച്ച കൂട്ടാൻ താല്പര്യമില്ലാത്തവർക്കായിട്ട് ഞാൻ രണ്ട് സംഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് എല്ലാ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണിത്. കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ കത്തി കത്രിക ഇതിൻ്റെയൊക്കെ മൂർച്ച പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് സാധിക്കും. ഇത് രണ്ടെണ്ണം വേണമെന്നില്ല കേട്ടോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഇത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കത്തിയുടെ മൂർച്ച കൂട്ടാം. കാരണം നമ്മൾക്ക് കത്തിക്ക് മൂർച്ച ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് നമ്മുടെ കൈക്ക് ഒത്തിരി വേദന വരും അല്ലേ. കൈ വേദനയും കഴുത്ത് വേദനയും ഒക്കെ ഉള്ളവരാണ് നമ്മൾ മിക്ക ആൾക്കാരും. അപ്പോൾ നമുക്ക് കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ കത്രികയുടെ മൂർച്ചയാണ് നമുക്ക് പ്രധാനമുള്ളത്. നമ്മുടെ വാഴയില വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ രണ്ട് കാര്യത്തിനാണ് കത്രിക ഉപയോഗിക്കുക. ഇതുപോലുള്ള കത്രിക നമ്മൾ സാധാരണയായിട്ട് മീൻ കട്ട് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുക. പിന്നെ ഇത് ഈ കത്രിക ഉണ്ടല്ലോ, ഇത് നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അപ്പം നമ്മൾ ഈ ഡ്രസ്സ് കട്ട് ചെയ്യണ സമയത്ത് നമ്മുടെ കത്രികയ്ക്ക് മൂർച്ചയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണല്ലേ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് അത് കട്ട് ചെയ്ത് വരില്ല. അത് നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു വരും. പ്രത്യേകിച്ച് നമ്മൾ കഴുത്തിൻ്റെ അവിടെയൊക്കെ കട്ട് ചെയ്യണ സമയത്തൊക്കെ ഉണ്ടല്ലോ, ഒട്ടും ഫിനിഷിങ് കിട്ടില്ല. അപ്പം ഞാൻ ഒരു 16 വർഷം മുമ്പ് ടൈലറിങ് പഠിക്കാൻ പോയിരുന്നേ. അപ്പം നമ്മുടെ ടീച്ചറുണ്ട്, ടൈലറിങ് പഠിപ്പിക്കുന്ന ടീച്ചർ പറഞ്ഞു തന്നൊരു സൂത്രമാണ്. ഇങ്ങനെ നമ്മൾ തുണിയൊക്കെ കട്ട് ചെയ്യണ സമയത്ത് നമ്മുടെ കത്രികയുടെ മൂർച്ച പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ വാഴയിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് അത് വെച്ച് വിട്ടുക. പ്രത്യേകിച്ച് അതിൻ്റെ തുമ്പ് വശം വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ കുറേ നേരം വെട്ടണം. അങ്ങനെ വെട്ടണ സമയത്ത് ആ തുമ്പിൻ്റെ മൂർച്ച കൂടുമെന്ന് മാത്രമല്ല, നമ്മൾ നമുക്കറിയാം, ഇങ്ങനെ തയ്ക്കണവരാണെങ്കിൽ അറിയാം, നമ്മൾ ചില സമയത്ത് തുണി വെട്ടുമ്പം അതിങ്ങനെ ചാടി ചാടി പോകണ ഒരു ഫീൽ വരും. കത്രികയ്ക്ക് ഒരു ചെറിയൊരു ചാട്ടം വരണ പോലെ തോന്നും. അന്നേരം നമ്മൾ ഇങ്ങനെ വാഴയിലെടുത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ വെട്ടി കഴിഞ്ഞാലുണ്ടല്ലോ, നല്ല സ്മൂത്തായിട്ട് നമുക്ക് വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അത് ഉറപ്പാണ്, 100% ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ ഇത് വെറുതെ ഇതൊന്നും ഉരക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. നമ്മുടെ കത്രിക നമ്മൾ ഉരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൂർച്ച പോവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കിങ്ങനെ മൂർച്ച പോണ സമയത്ത് നമ്മൾ ഇതുപോലെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതൊന്ന് നന്നായിട്ട് ഒന്ന് ടൈറ്റാക്കുക. അത് ഇടയ്ക്ക് ഒന്ന് ലൂസാവും. അപ്പോൾ അത് നന്നായി ഒന്ന് ടൈറ്റാക്കിയതിന് ശേഷം നമ്മുടെ വാഴയില വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെട്ടിവിടുക. അങ്ങനെ വെട്ടിവിടുന്ന സമയത്ത് നമ്മുടെ കത്രിയയ്ക്ക് മൂർച്ച കൂടും, അതുപോലെ തന്നെ നമ്മുടെ തുണികളൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് വെട്ടാനായിട്ട് സാധിക്കും. വാഴയില വെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ തുണിയിലൊന്ന് വെട്ടി കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് ആയില്ലെങ്കിൽ ഒന്നും കൂടെ കുറച്ച് നേരം കൂടെ വിട്ട്, അങ്ങനെ കുറച്ച് നേരം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഞാൻ ടീച്ചർ പറഞ്ഞെന്നുള്ളൊരു കാര്യമാണ്, അതെനിക്ക് ഒത്തിരി യൂസ്ഫുള്ളായി തോന്നി. അപ്പോൾ നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മൾ മീൻ വെട്ടണ കത്രിക ഉണ്ടല്ലോ, അതുപോലെ നമ്മൾ വലിയ ഡാം മീനൊക്കെ നമ്മൾ വെട്ടി കഴിഞ്ഞ സമയത്ത് പിന്നീട് നമുക്കത് വെട്ടണ
സമയത്ത് ഇതേപോലൊരു ചാട്ടം ഫീൽ ചെയ്യും. അത് മാറാനായിട്ടും ഞാനിങ്ങനെ ഈ വാഴയില വെച്ചിട്ട് കുറച്ച് നേരം കട്ട് ചെയ്യാറുണ്ട്. അന്നേരം അതും കറക്റ്റ് ആവാറുണ്ട്. ഇനി നമ്മുടെ കത്തി കത്രിക ഇതിൻ്റെയൊക്കെ മേലെ തുരുമ്പ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാനായിട്ട് എന്താ ചെയ്യാൻ നോക്കാം. അപ്പോൾ ചെറിയ തുരുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ സബോള അഥവാ വെളിയുള്ളി ഉണ്ടല്ലോ അതെടുത്തിട്ട് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യുക. എന്നിട്ട് അതൊന്ന് കത്തിയുമേ അല്ലെങ്കിൽ കത്രികയുമേ എവിടെ എന്തുമെയാണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ഉരച്ച് പിടിപ്പിക്കുക. അതൊന്ന് നന്നായിട്ട് അത് ഉരയ്ക്കുക. അത് ഉരച്ചതിന് ശേഷം നമ്മൾ ഒരു തുണി എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടയ്ക്കുക. അങ്ങനെ അമർത്തി തുടയ്ക്കണ സമയത്തുണ്ടല്ലോ അതുമുള്ള അഴുക്കും തുരുമ്പൊക്കെ ഈ തുണിമയ്ക്ക് വരും. നിങ്ങൾക്ക് ഈ തുണി കണ്ടാൽ അറിയാൻ കണ്ടു അതുമുള്ളതൊക്കെ ഇതുമയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കത്തി കത്രിയൊക്കെ തുരുമ്പൊന്നുമില്ലാതെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഇനി ചില സമയത്ത് നമ്മൾ ഒട്ടും എടുക്കാത്ത കത്രിക ഉണ്ടാവാം, അല്ലെങ്കിൽ ഒട്ടും എടുക്കാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവാം, അതിലിതേപോലെ തുരുമ്പ് വന്നിട്ടുണ്ടാവും. അതിന് ഇങ്ങനെ ചെയ്താൽ മാത്രം പോരാട്ടോ, അതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു സൂത്രമുണ്ട്, അത് ഞാൻ പറയാം. നമ്മളുണ്ടല്ലോ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് പൊടി എടുക്കുക, അതിലേക്ക് ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീരൊഴിക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് വിം ജെല്ലും കൂടെ വേണം. ആ മെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ചെറുനാരങ്ങയുടെ തൊലി ഉണ്ടല്ലോ അത് ഇതിൽ മുക്കിയിട്ട് നമ്മൾ തുരുമ്പുള്ള നമ്മുടെ കത്തി കത്രിക അതുമ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പം ചെറുനാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ വിനാഗിരി ഉപയോഗിക്കാം, പക്ഷേ ഈ ചെറുനാരങ്ങയുടെ അത്ര റിസൾട്ട് വിനാഗിരിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഇതിലുണ്ടല്ലോ ഈ ചെറുനാരങ്ങയുടെ തൊലി മുക്കിയിട്ട് ഇങ്ങനെ തേക്കണ സമയത്ത് പെട്ടെന്ന് തന്നെ ഈ തുരുമ്പ് പോയി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് കൂടുതലായിട്ട് എടുത്തു പറയണത്. അങ്ങനെ ഇത് നമ്മൾ തുരുമ്പുള്ള ഭാഗത്തൊക്കെ ഈ ചെറുനാരങ്ങയുടെ തൊലി ഈ മിക്സിൽ മുക്കിയിട്ട് നന്നായിട്ട് എല്ലാ വശവും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നമ്മളതങ്ങനെ ചുമ്മാ വെക്കണം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കഴുകി കളയുക. ഇത് തുടയ്ക്കല്ല വേണ്ടത്, നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കളഞ്ഞ് തുടച്ചെടുത്താലുണ്ടല്ലോ ഈ നമ്മുടെ കത്തി കത്രികയൊക്കെ എല്ലാ തുരുമ്പും പോയി പള പള വെട്ടിത്തിളങ്ങും. അതുപോലെ തന്നെ നമ്മൾ ചില പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കും. ഈ നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന ഈ സ്റ്റീലിൻ്റെ ഈ സംഭവമൊക്കെ ഉണ്ടല്ലോ നമ്മൾ എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല തുരുമ്പ് വരും, പ്രത്യേകിച്ച് അതിൻ്റെ ആ ഡിസൈനിലൊക്കെ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇത് ചെയ്യാം, പക്ഷേ ആ ഡിസൈനിൽ ഇങ്ങനെ ഇത് പറ്റില്ല. അപ്പോൾ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ആ ഡിസൈനുള്ള ഭാഗത്ത് നന്നായിട്ട് ഒന്ന് ഇതിങ്ങനെ ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ അത് തുരുമ്പൊക്കെ പോയി ക്ലീൻ ക്ലീൻ ആയിട്ടിരിക്കും. അപ്പം ഇങ്ങനെ പെട്ടെന്ന് തന്നെ തുരുമ്പ് കളയാനുള്ളൊരു കാര്യം, അതുപോലെ തന്നെ മൂർച്ച വയ്ക്കാനുള്ള കാര്യം നിങ്ങൾക്ക് ഒത്തിരി ഉപകാരമാവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ ദോശ ചുട്ട് കഴിഞ്ഞാൽ കിട്ടുന്നൊരു സ്വാദ് മറ്റേത് കല്ലിലും കിട്ടില്ല. അത് തീർച്ചയാണ് നമുക്ക് ആ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കുത്തു കുത്തായിട്ട് നല്ല സ്പോഞ്ച് പോലുള്ള നല്ല അടിപൊളി ദോശ വേണമെങ്കിൽ അങ്ങനെ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല മുരിഞ്ഞ് നല്ല മസാല ദോശ നെയ്റോസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും നമുക്ക്. അപ്പം ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് മയക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതിലുണ്ടല്ലോ നമ്മൾ നന്നായിട്ട് എണ്ണ തടവി വെച്ചാൽ മതി. അതുപോലെ നമുക്ക് ചില സമയത്ത് ചിലവർ പറയുന്ന കേൾക്കാം ഈ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് അത് പിടിക്കണു എന്നുള്ളത്. അതില്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, നമ്മുടെ സബോള അതായത് വെളിയുള്ളി ഉണ്ടല്ലോ അതൊന്ന് ചെറുതാക്കി കട്ടാക്കിയിട്ട് എണ്ണയിൽ മുക്കിയിട്ട് നന്നായിട്ട് ഈ ദോശക്കല്ലുമേ തേച്ചതിന് ശേഷം നമ്മൾ ദോശമാവ് ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ദോശ പിടിക്കില്ല കേട്ടോ. ഇത് നല്ലൊരു ടിപ്പാണ്, എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊച്ചു കൊച്ചു ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പം അതും വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഒരു സമയമാണ്. പിന്നെ നമുക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ പാത്രങ്ങൾ കഴുകാനുള്ളതാണ്. അപ്പം നമുക്ക് ഒത്തിരി പാത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമാണ് ഒത്തൊക്കെ എങ്ങനെ കഴുകി വയ്ക്കും എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, കുറച്ച് കുറച്ച് പാത്രങ്ങളാവണ സമയത്ത് തന്നെ നമ്മൾ അത് അപ്പപ്പോൾ കഴുകി വയ്ക്കുക. അതായത് ഒത്തിരി അധികം പാത്രങ്ങളാക്കാതെ നമുക്ക് ഓരോ പാത്രങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അത് കഴുകിയെടുക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടറിയില്ല. നമുക്ക് ഒരുപാട് പാത്രങ്ങൾ നമ്മുടെ സിങ്കിൽ കിടക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് വിഷമം വരിക. അതാത് പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി ഒതുക്കി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള പണി പെട്ടെന്ന് തീരാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതെല്ലാവർക്കും ഒത്തിരി ഉപകാരമുള്ള കാര്യങ്ങളാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നന്ദി, നമസ്കാരം.